അടിച്ച ശരീരവും ചെറിയ ചിറകുകളുമുള്ള തേനീച്ചകൾക്ക് വ്യോമയാന നിയമപ്രകാരം പറക്കുവാൻ സാധിക്കുകയില്ലത്രേ. കാരണം അവയുടെ ഉയർന്ന ഭാരം താങ്ങുവാനുള്ള ശേഷി അവയുടെ ചെറിയ ചിറകുകൾക്ക് ഇല്ല. എന്നാൽ തടിച്ച ശരീരവും ചെറിയ ചിറകുകളുമായി നമുക്ക് ചുറ്റും തേനീച്ചകൾ പാറി നടക്കുന്നത് നാം കാണുന്നു. ആധുനിക ശാസ്ത്രത്തിന് അജ്ഞാതമായ ഒരു എഞ്ചിനീയറിംഗ് ആണ് അവയുടെ ചലന നിയമങ്ങളെ നിർണ്ണയിച്ചിരിക്കുന്നത്. ഓം സൂര്യായ നമഃ. പന്ത്രണ്ട് രാശികൾ ഭേദിക്കുന്ന ആകാശമണ്ഡലം വാഴുന്ന 27 നക്ഷത്രങ്ങൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ സാധിക്കുന്നത് എങ്ങനെ? അവന്റെ ജീവിതചര്യ, ജാതകം എന്നിവ നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെ? നഗ്ന നേത്രങ്ങൾക്ക് ഗോചരമായ ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, പിന്നെ സൂര്യനും ചന്ദ്രനും ചേർന്ന് വരുന്ന ദൃഷ്ടിഗോചരമായ സപ്തഗ്രഹങ്ങൾ, ചാന്ദ്രപഥം ക്രാന്തിവൃത്തത്തെ അഥവാ സൗരഭ്രമണപഥത്തെ മുറിക്കുന്ന രണ്ട് അദൃശ്യബിന്ദുക്കളായ രാഹുവും കേതുവും ചേർന്നാൽ നവഗ്രഹ സങ്കല്പമായി. സൂര്യൻ രാഹുവിലും ചന്ദ്രൻ കേതുവിലും വന്നാൽ ചന്ദ്രഗ്രഹണം ഉണ്ടാവുമെന്നും സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് രാഹുവിലോ കേതുവിലോ വന്നാൽ സൂര്യഗ്രഹണം ഉണ്ടാവുമെന്നും അവർ കണ്ടെത്തി. പണ്ടുകാലത്ത് കൊലവർഷം മലബാറിലും തിരുവിതാംകൂറിലും കോലത്തുനാട്ടിലും ഏകീകൃതമായിരുന്നില്ല. 1190 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിലുടനീളം കൊലവർഷ തീയതി ഏകീകരിക്കുന്നത്. എങ്കിലും ഒരു വർഷം 365 ദിവസമായാണ് കൊലവർഷം കണക്കാക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ 365 ദിവസവും 6 മണിക്കൂറും ഉണ്ട്. കഴിഞ്ഞ 1000 വർഷങ്ങളായി ഈ 6 മണിക്കൂർ വ്യത്യാസം തുടരുന്നതിനാലാണ് പഞ്ചാംഗം പിഴയ്ക്കുന്നതിനും വിശ്വങ്ങൾ മാറിപ്പോകുന്നതിനുമുള്ള മൂല കാരണം. ഈ വ്യത്യാസം ശരിപ്പെടുത്തുന്നതിലൂടെയാണ് KV സുഭാഷ് വ്യത്യസ്തനാവുന്നത്. തന്ത്ര മന്ത്ര യന്ത്ര വിധികളിലൂടെ ദോഷ ദുഃഖ നിവാരണത്തിനാണ് ശ്രീ KV സുഭാഷ് മുൻഗണന നൽകുന്നത്. തന്നെ സമീപിക്കുന്നവർക്ക് 100% ഫലം ഉറപ്പു നൽകുന്ന ശ്രീ KV സുഭാഷ് അനിർവചനീയമായ ഒരു അനുഭൂതിയാണ് അസ്വസ്ഥ മാനസങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. സർവ്വ വിജയങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ അശ്വാരൂഢ യന്ത്രം ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ സർവരെയും ഒരുപോലെ കാണുവാനും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് മനുഷ്യത്വപൂർണമായ പരിഹാരം നിർണയിക്കുന്ന ശ്രീ KV സുഭാഷ് അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തനാവുന്നതും. നമസ്കാരം. പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവ സാന്നിധ്യമില്ലേ, പിന്നെ എന്തിനാണ് ചില ക്ഷേത്രങ്ങളും പള്ളികളും തേടി നമ്മൾ പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്നത് എന്നുള്ളത്. ശരിയാണ്, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ദൈവ സാന്നിധ്യമുണ്ട് എങ്കിൽ പോലും ചില ക്ഷേത്രങ്ങളിൽ ബിംബ മഹാത്മ്യം എന്ന് പറയുന്ന ഒരു സവിശേഷതയുണ്ട്. അതായത് തപോശക്തി കൊണ്ട്, തപോശക്തി ആർജിച്ച ചില മുനിമാർ പ്രതിഷ്ഠിച്ച ചില ബിംബങ്ങളാവാം. അത്തരം ബിംബങ്ങളിൽ മന്ത്രോച്ചാരണങ്ങളിലൂടെ കൂടുതലായി പോസിറ്റീവ് എനർജി നിറയുന്നത് കൊണ്ടാവാം. അത്തരം ക്ഷേത്രങ്ങളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് കൂടി വ്യാപിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എങ്കിൽ കൂടി എടുത്തു പറയാവുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് ശബരിമലയിലെ ശ്രീ അയ്യപ്പസ്വാമി ക്ഷേത്രം. ഈ അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും അവിടുത്തെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ കൂടുതലായി നമുക്കറിയാം എന്നുള്ളത് പ്രശസ്ത ജ്യോതിഷ പണ്ഡിതനായ ശ്രീ KV സുഭാഷ് ആണ്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡിലൂടെ നമ്മൾ മണ്ഡലകാലത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചും അത്തരം സവിശേഷതകളെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയുണ്ടായി. പ്രേക്ഷകരിലേക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളും അവരുടെ ചില ഗുണങ്ങളുമൊക്കെ നമ്മൾ എത്തിക്കുകയുമുണ്ടായി. പക്ഷെ ഇന്ന് ചോദിക്കാനുള്ളത് ശബരിമല അയ്യപ്പസ്വാമി ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഉത്ഭവത്തെക്കുറിച്ചാണ്. എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? അതായത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ശബരിമല മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ തന്നെ പത്രത്താളുകളിലും TV ചാനലുകളിലെല്ലാം സംവാദങ്ങൾ വരുന്നുണ്ട്. അയ്യപ്പനും ബുദ്ധനും ഒന്നാണോ, ശാസ്താവും ബുദ്ധനും ഒന്നാണോ, ദ്രാവിഡ ദൈവമല്ലേ, അങ്ങനെയുള്ള കൺസെപ്റ്റുകളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ശബരിമല ഉത്ഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ ശബരിമല ധർമ്മശാസ്താവ് എന്ന് പറയുന്നത്, അയ്യപ്പൻ എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ അവതാരമാണ്. ശാസ്താവ് എന്ന് പറയുന്നത് ശിവപുത്രനാണ്. ശിവൻ്റെ പുത്രനായ ശാസ്താവിൻ്റെ അവതാരമാണ് ശബരിമല ധർമ്മശാസ്താവായ അയ്യപ്പസ്വാമി. അപ്പോൾ അയ്യപ്പസ്വാമിയുടെ അവതാരം നടക്കുന്നത് ത്രേതായുഗത്തിന് മുമ്പാണ്. നമുക്ക് കഥയിലേക്ക് പോവുകയാണെങ്കിൽ ത്രേതായുഗത്തിന് മുമ്പ് ദേവന്മാർക്ക് ജരാനര ബാധിച്ചതിന് ശേഷം അമൃത് കടഞ്ഞെടുക്കുകയും അമൃതകുംഭം കിട്ടുന്നതിന് പിന്നാലെ അസുരന്മാർ ഈ അമൃത് കൊണ്ട് കടന്നു കളയുകയും ആ സമയത്ത് ദേവന്മാരുടെ സങ്കടം കേട്ട് മഹാവിഷ്ണു മോഹിനി രൂപത്തിൽ അവതരിക്കുകയും അങ്ങനെ തിരികെ അമൃത് കൊണ്ടുവരികയും
ദേവന്മാരെല്ലാം ഭക്ഷിച്ച് തിരാനിര വീണ്ടെടുത്ത് വീണ്ടും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി വരികയും ചെയ്യുന്നൊരു കഥ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ശിവഭഗവാൻ മഹാദേവനെ മഹാവിഷ്ണുവിൻ്റെ മോഹിനി രൂപം കാണണമെന്ന് ആവശ്യപ്പെടുന്നു. എന്താണെന്ന് വെച്ചാൽ അത് മഹർഷി അവതരിക്കുകയും ദുഷ്ടശക്തി അവതരിക്കുന്ന സമയത്ത് അതിന് പ്രതിബിംബമായിട്ട് തന്നെ ലോകത്ത് കൃത്യമായ ദൈവിക ശക്തി അവതരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് മഹാദേവന് അങ്ങനെ ഒരു ആഗ്രഹം വരുന്നു. മോഹിനി വേഷം കാണണം, ഭഗവാന്റെ മോഹിനി വേഷം കാണണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ഭഗവാൻ മോഹിനി വേഷത്തിൽ വരികയും ശിവ മഹാവിഷ്ണു സംഗമം നടക്കുകയും അതാണ് ഹരിഹരപുത്രൻ. ഹരിഹരപുത്രൻ ഭൂജാതനാവുകയും ചെയ്യുന്നു. ഭൂജാതനായി പിന്നീട് കഥ പരിണമിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ പരിണമിച്ച് വരുന്ന പന്തളരാജ്യത്തിലൂടെയുള്ള ആ സംഭവമാണ്. അപ്പോൾ ഒന്നുകിൽ ഈ പന്തളരാജവംശം ആ കാലഘട്ടം മുതൽ തന്നെ കണക്റ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് കയറി വന്നിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിൽ ബിംബം പ്രതിഷ്ഠിച്ചത് പരശുരാമനാലാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് യുക്തിയിലേക്ക് വരികയാണെങ്കിൽ, അതായത് ത്രേതായുഗത്തിന് മുമ്പാണ് ഈ സംഭവമെല്ലാം നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ ശബരിമല ധർമ്മശാസ്താവ് അയ്യപ്പൻ അവതരിച്ച് ഭൂമിയിൽ വന്ന് കൃത്യനിർവഹണത്തിന് ശേഷം ബിംബത്തിലേക്ക് വിലയം പ്രാപിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം ദ്വാപരയുഗം, ഇന്ന് കൃഷ്ണവർഷം 5100 സംതിങ് വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൃഷ്ണവർഷം കടന്നുപോയി. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയിലോ അല്ലെങ്കിൽ കൃഷ്ണകഥയിലോ ഈ ദ്വാപരയുഗത്തിലോ ഒന്നും അയ്യപ്പൻ്റെ കഥ വരാത്തത്. അതിനു മുമ്പ് തന്നെ അയ്യപ്പൻ അവതരിച്ചു പോയി. അതായത് ദ്വാപരയുഗത്തിന് മുമ്പ് അയ്യപ്പൻ്റെ അവതാരം കഴിഞ്ഞു. അതിനുശേഷം വന്ന ഈ 5100 ശേഷം ഇന്നാണ് അയ്യപ്പൻ്റെ പ്രസക്തി വരുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, അയ്യപ്പൻ അവതരിച്ചത് ദ്വാപരയുഗത്തിന് മുമ്പ് തന്നെയാണ്. കഥയിലേക്ക് വരുമ്പോൾ ഇത് തന്നെ ബുദ്ധൻ അവതരിച്ചത് 2600 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ യുക്തിസഹമായിട്ട് ചിന്തിച്ചാൽ ബുദ്ധനും അയ്യപ്പനും തമ്മിൽ ഒരു ബന്ധവുമില്ല. അയ്യപ്പൻ്റെ അവതാരമെല്ലാം ദ്വാപരയുഗത്തിന് മുമ്പ് നടന്നു, ശേഷം ബുദ്ധൻ അവതരിക്കുന്നത് 2600 വർഷമായിട്ടുള്ളൂ. ഇത് തന്നെ അയ്യപ്പൻ്റെ തോഴനായി വരുന്ന വാവര സ്വാമിയെ വാഴ്ത്തുമ്പോൾ, അയ്യപ്പനും വാവരും തമ്മിൽ വാവരംഗമൊക്കെ ഉണ്ട്. നമ്മുടെ കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ട് വാവരംഗം പാടിപ്പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, അയ്യപ്പൻ്റെ കാലഘട്ടത്തിൽ അയ്യപ്പൻ്റെ അംഗരക്ഷകനായിരുന്ന ശിവഭൂതഗണമായിരുന്ന വാപുരൻ എന്ന ശിവഭൂതഗണത്തെയാണ് ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ടിപ്പു സമർത്ഥമായി വാവർ എന്ന രീതിയിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളതിന് വാവരുടെ പ്രസക്തി കുറച്ച് കാണിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ കാലഘട്ടത്തിൽ കറുപ്പ് സ്വാമിയുണ്ട്, കറുപ്പായി അമ്മയുണ്ട്, അങ്ങനെയുള്ള സ്വാമിമാരെല്ലാം വന്ന് കൊച്ചുകറുത്ത സ്വാമിയുണ്ട്, വലുകറുത്ത സ്വാമിയുണ്ട്. ഈ സ്വാമിമാരൊന്നും ആ കാലഘട്ടത്തിൽ അയ്യപ്പനോടൊപ്പം അവതരിച്ചിട്ടില്ല. ഈ സ്വാമിമാരെല്ലാം പിന്നീട് അയ്യപ്പ സ്വാമിയുടെ ഉത്തമ ഭക്തന്മാരായി വന്ന് സ്വാമി വേഷം പൂണ്ടിരുന്ന സ്വാമിമാർ തന്നെയാണ്. അപ്പം അതേപോലെ ഒരു സ്വാമി മാത്രമാണ് വാവര് സ്വാമി. നമ്മളൊരിക്കലും വാവര് സ്വാമിയെ കുറച്ച് കാണുന്നില്ല, കാരണം ഒരു മതസൗഹാർദ്ദം നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ അയ്യപ്പ കഥയിൽ പറയുന്ന പോലെ അയ്യപ്പനും വാവരും തമ്മിലുള്ള ഒരു വാവരംഗം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. പിന്നെ എന്താണ് അയ്യപ്പൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ, ഇത് തന്നെ ഭഗവത്ഗീതയിലേക്ക് തിരിച്ചു വരാം. കുരുക്ഷേത്ര യുദ്ധത്തിൽ ദുര്യോധന വധത്തിന് ശേഷം, അതായത് നളനിൽ കയറിയിരുന്ന നളചരിതത്തിൽ നളനിൽ കയറിയിരുന്ന കലി അടുത്ത അവതാരമായ ദുര്യോധനിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു. ദുര്യോധനനാണ് കലിയുടെ അവതാരമായിട്ട് വരുന്നത്. ഈ ദുര്യോധന വധത്തിന് ശേഷം കലി എന്ന് പറയുന്ന ഈ കലി അന്തരീക്ഷത്തിലേക്ക് വിലയം പ്രാപിക്കുന്നു. അപ്പോൾ ദുര്യോധന വധത്തിന് ശേഷമാണ് കലിയുഗം ആരംഭിക്കുന്നു. അവിടെ നിന്നാണ് കലിയുഗം ആരംഭിക്കുന്നത്. അതാണ് കലിയുഗം. കലിയുഗ ഭരതനാണ് അയ്യപ്പൻ. അപ്പോൾ നമ്മൾ ഈ സമൂഹത്തിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, അയ്യപ്പൻ എന്നാൽ ശനീശ്വരൻ എന്ന് പറയുന്നു. ഒരിക്കലും ശനീശ്വരനല്ല. ശനി എന്ന് പറയുന്നത് ശനി ഗ്രഹാധിപൻ തന്നെയാണ്, ഗ്രഹങ്ങളുടെ അധിപനാണ് ശനി. ശനി എന്ന് പറയുന്നത് വേറെ ഒരു ദൈവം തന്നെയാണ്. ശാസ്താവ് എന്ന് പറയുന്നത് വേറൊരു ഭഗവാനാണ്. അയ്യപ്പൻ എന്ന് പറയുന്നത് ശാസ്താവിൻ്റെ അവതാരമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, സമൂഹത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ നമ്മളത് അറിയപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കും വളരെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടിട്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഒരു താല്പര്യമുണ്ട്, അറിവുണ്ടെങ്കിൽ നമ്മളോട് വിളിച്ചറിയും. നമുക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, ഈ കലിയുഗം എന്ന് പറയുന്നത് ദുര്യോധന വധത്തിന് ശേഷം കലിയുഗം ആരംഭിക്കുന്നു. അതാണ് കലിയുഗം. കലി അന്തരീക്ഷത്തിൽ വിലയം പ്രാപിച്ച് എല്ലാ ജീവജാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ മരം ലതാദികൾ മുതൽ പക്ഷി മൃഗാദികളും മനുഷ്യരിൽ എല്ലാവരിലേക്കും കലി വ്യാപിക്കുന്നു. ആ കലിയാണ് നമുക്ക് ഇന്ന് പെട്ടെന്ന് കലി കയറി എന്ന് പറയും. ദേഷ്യം വരുന്നതിനെ പറയുന്ന കലി കയറി, എനിക്ക് പെട്ടെന്ന് അങ്ങ് കലി കയറി എന്ന് പറയും. ഈ കലി അടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിദേവനാണ് അയ്യപ്പൻ. അതാണ് കലിയുഗ വരനൻ. അപ്പം ഇന്ന് എന്താണ് സംഭവിക്കുന്നത്, പലരും പറയുന്ന ശനിദോഷ നിവാര കാരകനാണ് അയ്യപ്പൻ. ഒരിക്കലല്ല, ശനിദോഷ നിവാരണ കാരകൻ ശനി തന്നെയാണ്, അത് ശനീശ്വരൻ തന്നെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കലി അടക്കാൻ വേണ്ടി വന്ന ഭഗവാനാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ വരുന്ന തെറ്റിദ്ധാരണകൾ അതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. കലിയുഗ വരതൻ, കലി അടക്കാൻ വേണ്ടി വന്ന ഭഗവാനാണ് അയ്യപ്പൻ. അതുകൊണ്ടാണ് ഭഗവാൻ ഇത്രയും വ്രതനിഷ്ഠ നിഷ്കർഷിക്കുന്നത്. അപ്പൊ ഇത്രയും വ്രതം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിൽ സ്വാമി ചിന്തകൾ ശാന്തനായിരിക്കും. ആ മനസ്സും ശരീരവും ശാന്തതയിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിലേക്ക്
അത് പതഞ്ഞിറങ്ങും. അതാണ് മണ്ഡലകാലം വ്രതകാലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല മാധ്യമങ്ങളിലൊക്കെ ചർച്ച വരാറുണ്ട്, ശാസ്താവും ബുദ്ധനും ഒന്നുതന്നെയായിരുന്നു, ഈ ശാസ്താ ബുദ്ധൻ്റെ അവതാരമാണ് അയ്യപ്പനായിട്ട് വന്നത്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ത്രേതായുഗത്തിൽ സംഭവിച്ച അയ്യപ്പ അവതാരം 2600 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച, അതായത് ദ്വാപരയുഗത്തിൽ സംഭവിച്ച ബുദ്ധ അവതാരവുമായിട്ട് എങ്ങനെ ബന്ധം വരും? ഇപ്പോൾ 2600 വർഷങ്ങൾക്ക് മുമ്പാണ് ബുദ്ധാവതാരം നടക്കുന്നത്. അത് തന്നെ ത്രേതായുഗത്തിൽ നടന്ന അയ്യപ്പ അവതാര കഥയും ഈ 2600 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ബുദ്ധാവതാരവും ഒന്നും ആകുന്നില്ല. ഇതെല്ലാം ബുദ്ധിജീവികൾ പല രീതിയിലും ചിന്തിച്ചുകൊണ്ടൊന്ന് കണക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഇസ്ലാം മതവും അയ്യപ്പനുമായിട്ട് എങ്ങനെ അയ്യപ്പനും ആവരംഗം വരും? അതെ, അപ്പോൾ അതെന്താണ്, സമൂഹത്തിൽ അങ്ങനെ തെറ്റായൊരു കീഴ്വഴക്കമാണ്. നമ്മൾ പറയുന്ന ഒരിക്കലും മതസൗഹാർദ്ദം തർക്കം തന്നെ പറയുന്നില്ല. അതായത് വാവർ എന്ന് പറയുന്നത് ഏതൊരു രീതിയിൽ വന്ന സ്വാമി ആയിരുന്നാലും ഭഗവാന്റെ ഉത്തമ ഭക്തനും ആ ഭക്തി എല്ലാവരും മതസൗഹാർദ്ദമായിട്ട് കൊണ്ടുനടക്കണമെന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ മാറ്റിയേ വേണം, അങ്ങനെ ഒരു കണക്ക് കൂടിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ തന്നെ കലി അടക്കാൻ വേണ്ടിയുള്ള കലിയുഗ വരതൻ, അതാണ് കലിയുഗ വരതൻ. ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ പൂജകൾക്കും കാര്യങ്ങൾക്കും എല്ലാം സ്പീഡുണ്ടാവും. അപ്പോൾ ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ 4 യുഗങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠമായ യുഗമാണ് കലിയുഗം എല്ലാവർക്കും. അപ്പോൾ ഈ കലിയുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആര് പ്രാർത്ഥിച്ചാലും പൂജാതി കർമ്മങ്ങൾ ചെയ്താലും പെട്ടെന്ന് ഫലസ്ഥിതി ഉണ്ടാവും. അപ്പോൾ ഈ കലിയുഗത്തിൽ ഈ കലി ഇങ്ങനെ അവതരിച്ച്, ഇനിയൊരു കലി അവതാരം ഇല്ല, ഇനി വരുന്ന കൽക്കി അവതാരമാണ്. അതായത് മഹാവിഷ്ണുവിൻ്റെ 10-ാമത്തെ അവതാരമായ കൽക്കിയാണ് ഇനി അവതരിക്കാൻ പോണത്. കൽക്കി അവതരിച്ചിട്ടില്ല, കലിയാണ് അവതരിച്ചത്. കലി അവതരിച്ചു എന്ന് പറഞ്ഞാൽ ദുര്യോധന വധത്തിന് ശേഷം കലി അന്തരീക്ഷത്തിലേക്ക് വിലയം പ്രാപിച്ച് എല്ലാ ജീവജാലങ്ങളിലേക്കും. ഈ കലി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടിരിക്കുക, ആര് പുതിയതായിട്ട് ജനിച്ചു വന്നാലും അവരിലേക്കൊക്കെ പ്രസരിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും പെട്ടെന്ന് ദേഷ്യം വരാൻ, അത് കലിയുഗത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ കലി അടക്കാൻ വേണ്ടിയിട്ടാണ് കലിയുഗ വരതിനോട് പ്രാർത്ഥിച്ച് വ്രതമെടുത്ത് ഭഗവാന്റെ കാലിൽ വീഴാൻ പറയുന്നത്. അല്ലാതെ കണ്ടിട്ട് ഇന്ന് പല ആചാര്യന്മാരും പറഞ്ഞു തരുന്ന പോലെ ശനിദോഷ നിവാരകൻ അയ്യപ്പനല്ല. കാരണം ഞാനും പല ആചാര്യന്മാരോടും ചോദിച്ചു, ശനിയും ശാസ്താവും അയ്യപ്പനെല്ലാം ഒന്നാണോ? അപ്പോൾ അവരാദ്യമായിട്ട് കേൾക്കുന്ന പോലെ ഒരു ചോദ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നെറ്റിൽ ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി. കാരണം നെറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യം ഇത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ആചാര്യൻ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്തിയിട്ട് അതിൻ്റെ വിഷയം കൊണ്ടൊന്ന് ഇട്ടാൽ മാത്രമേ നെറ്റിൽ നിന്ന് കിട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു റിസർച്ചിലൂടെ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ശനിയും ശാസ്താവും രണ്ടും ഒരാളായിരിക്കാൻ ചാൻസ് കുറവാണ്. കാരണം ശനി എന്നാൽ ശനീശ്വരൻ എന്നൊരു അതിദേവനോട് ഉണ്ട്. ശാസ്താവ് എന്ന് പറയുന്നത് പൂർണ്ണയും പുഷ്കലയുമായ രണ്ട് ഭാര്യമാരോട് കൂടിയുള്ള ശിവപുത്രനുണ്ട്. ആ ഭഗവാന്റെ അവതാരമാണ് അയ്യപ്പനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ കഥകൾ എങ്ങനെ കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാലും ഈ ശനി ശാസ്താവ് ഒന്നായിട്ട് വരുന്നില്ല. ശനിയുടെ അച്ഛൻ എന്ന് പറയുന്നത് സൂര്യഭഗവാനാണ്. അതായത് സൂര്യന്റെ ഭാര്യയായ താരയ്ക്ക് സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റാതെ ആകുന്ന സമയത്ത് സൂര്യ തൻ്റെ ഛായ, ഛായ എന്നാൽ നിഴൽ, ഈ നിഴലിനെ സൃഷ്ടിച്ച് സൂര്യന് ഭാര്യയായിട്ട് നൽകുകയാണ്. ശരിക്കും പറഞ്ഞാൽ സൂര്യൻ്റെ ഭാര്യ മാറി നിൽക്കുന്നു, പകരം മായ ഛായ, അതാണ് ഛായ വന്നിട്ടാണ് ഭാര്യയായിട്ട് നിൽക്കുന്നു. അങ്ങനെ ഛായയിലുണ്ടാകുന്ന പുത്രനാണ് ശനി. അപ്പം സൂര്യഭഗവാന് ഛായയിലുണ്ടായ മകനാണ് ശനി. അതേസമയത്ത് ശിവപുത്രനാണ് ശാസ്താവ്. അപ്പോൾ കഥ എങ്ങനെ, പിന്നെ ഇത് തന്നെ നമ്മൾ ഗ്രഹങ്ങളിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ഈ സൂര്യനെ ശിവനെ ഒന്നായിട്ട് കണക്ക് കൂട്ടുന്നുണ്ട്, അതേപോലെ ശനിയെ ശാസ്താവിനെ ഒന്നിച്ച് കൂട്ടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രഹത്തിന് ഒരു ദേവനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അതിന് അതിൻ്റെ പ്രമാണം തന്നെ പറയുന്നത് മന്ദേജ ഭൂതനാഥാനാം സഹസ്രാധനുർധാരിയും പാടന്മാവൻ ഉടയോൻ കാലഭൂതവും. ഇങ്ങനെ ഈ പറഞ്ഞ ശനിയെ കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരെയും, ഭൂതനാഥൻ എന്ന് പറയുന്ന അയ്യപ്പനാണ്, ഭൂതനാഥനെയും ചിന്തിക്കാം, സഹസ്രാധനുർധാരി എന്ന് പറഞ്ഞാൽ ചാത്തനാണ്, ചാത്തനെ ചിന്തിക്കാം, മാടനെ ചിന്തിക്കാം, ഉടയോനെ ചിന്തിക്കാം, മാവനെ ചിന്തിക്കാം, കാലഭൂതത്തിനും ചിന്തിക്കാം. അപ്പം അങ്ങനെ കണക്കുകൂട്ടുമ്പോൾ ഇവരെല്ലാവരെയും ശനിയെക്കൊണ്ട് ചിന്തിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ ചൊവ്വയെക്കൊണ്ട് ഭദ്രകാളിയെയും ചിന്തിക്കാം, വീരഭദ്രനെയും ചിന്തിക്കാം, ഗണ്ഡാകരനെ ചിന്തിക്കാം, സുബ്രഹ്മണ്യനെ ചിന്തിക്കാം. അപ്പം അത് ആ രീതിയിൽ തന്നെ ചിന്തിച്ചു പോകണം. അപ്പം ഇതെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് ഇന്നത്തെ കാലഘട്ടത്തിലെ ഒരു ആചാര്യൻ പോലും എന്താണ് സത്യമായ കൃത്യമായ വസ്തുനിഷ്ഠമായ ദൈവിക ചൈതന്യം എന്ന് അന്വേഷിച്ചു പോകാൻ ആർക്കും സമയമില്ല. എല്ലാവരും കിട്ടിയിരിക്കുന്നത് ഇങ്ങനെ കുഴച്ചുവിട്ടി കുഴച്ചുവിട്ടി അങ്ങ് ഇട്ട് കൊടുക്കുക. ശനിയുടെ കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും പലരുടെയും ഒരു ജാതകത്തില് ശനിയുടെ അപഹാരം, അതൊരു ശനി അപഹാരം, അതൊരു ശനിദോഷ കാലം വളരെ മോശമാണെന്ന് പറയുന്നു. നമ്മൾ പറയുന്ന ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ മതിയാവും. ശനിയുടെ സ്വാപഹാര കാലഘട്ടം ഏറ്റവും മോശമായിരിക്കും. അതായത് ഒരു പാപഗ്രഹത്തിന്റെ പലരും പറയുന്നത് ശനി അത്ര ഭയക്കേണ്ടതില്ല, അല്ല ശനി ഭയക്കേണ്ടതില്ല എന്ന് നമ്മൾ പറയുന്നേ. അതായത് ശനിയെ മൂന്നായിട്ട്, ശനിയുടെ ദശാകാലം 19 വർഷത്തെ 3 ഭാഗിച്ചിട്ട് ആദ്യത്തെ 6 വർഷവും 4 മാസവും മോശമായിട്ട് കണക്കുകൂട്ടിയാലും പിന്നെ വരുന്ന 6 വർഷവും 4 മാസവും
ഗുണദോഷ സമ്മിശ്രവും അവസാന പാദം ഗുണകരമായിട്ട് കൊടുക്കും, വാരിക്കോരി കൊടുക്കും. അതായത് ഗ്രഹങ്ങളുടെ അധിപൻ ശനിയാണ്, സൂര്യനല്ല. സൂര്യൻ്റെ മകനാണ് ശനി. ഇത് നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എള്ളുതിരി ഒരു കാരണവശാലും ശനിദോഷ പരിഹാരമല്ല, അത് ചെയ്യാൻ പാടില്ല. ഇത് തന്നെ നമ്മുടെ അടുത്തൊരു പാർട്ടി വന്നപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഈ പ്രോഗ്രാം കണ്ടിട്ട് എൻ്റെ അടുത്തുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു ആചാര്യം പറയുന്നുണ്ട് എള്ളുതിരി കത്തിക്കരുത്, നിഷിദ്ധമാണ്. എള്ളു എന്നാൽ തിലവും, കത്തിക്കുക എന്നാൽ ഹവിക്കാം. തിലഹവനം മരിച്ച പിതൃക്കൾക്കുള്ള വഴിപാടാണ്, അത് നമ്മൾ എഴുതി കൊടുക്കും. ദുർമരണപ്പെട്ട പിതൃള്ളവനാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് ചെയ്യരുന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് നിർത്തി. എൻ്റെ അയൽവക്കാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, പല ആചാര്യന്മാരും പല ഗോഷ്ടുകളും പല ചാനലുകളിലെയും പലതിലൂടെയും പറയും, ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞു, താങ്കൾക്ക് ഇത് ബോധ്യപ്പെട്ടെങ്കിൽ താങ്കളത് ചെയ്യണ്ട, അടുത്ത ആളെ തിരുത്താൻ നോക്കണ്ട. കാരണം ഇത് ലോകമാണ്. ഒരു യുക്തിവാദി പറയും ദൈവം എന്ന് പറയുന്നത് ഒന്നുമില്ല, എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ പറയുന്നത് അതൊക്കെ സത്യം തന്നെയാണ്. എല്ലാ, അതായത് 33 കോടി ദേവകളും അതിൻ്റെ ഇരട്ടി അസുരന്മാർ, 60,000 കോടി അസുരന്മാർ എല്ലാം നമ്മളുടെ ശരീരത്തിൽ തന്നെയുണ്ട്. ഇതിനെ ഉദ്ദീപിക്കുന്നതിലൂടെ തന്നെയാണ് നമ്മുടെ വിജയം. ഈ ഉദ്ദീപിക്കുക എന്നുള്ളത് തന്നെയാണ് ദൈവിക ചൈതന്യം. അപ്പോൾ യുക്തിവാദി യുക്തിയും പറഞ്ഞു പോയിട്ട് ഒരു മനുഷ്യനെ പോലും ഇന്നുവരെ രക്ഷിച്ചതായിട്ട് ഇന്നും കാണിച്ചിട്ടില്ല. പക്ഷേ ഈ ദൈവിക വഴികളിലൂടെ നടക്കുന്നവർ, ചിലരെല്ലാം പറഞ്ഞ പോലെ കുബുദ്ധിയൊക്കെ കാണിച്ചിട്ടുണ്ടാവും, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ അതേപോലെ തന്നെ 90% പേരും എന്തായാലും കുബുദ്ധി കാണിക്കില്ല. ഒരു 10% പേര്, അത് നമുക്ക് അവരെ കുബുദ്ധി എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവർക്ക് നിത്യവൃത്തിക്ക് നിവൃത്തിയില്ലാണ്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് 2,000-3,000 വാങ്ങിച്ചൊക്കെ ചീറ്റ് ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇത് തന്നെ ചില വലിയ ആചാര്യന്മാരും വലിയ സംഖ്യ വാങ്ങിച്ച് ചിരിക്കുന്നുണ്ടാവും. അതൊക്കെ പോകുന്ന ഭക്തൻ്റെ, അതായത് ഒരു സ്ഥലത്ത് നിർബന്ധിച്ച് ഇത് ചെയ്യാൻ പറയുന്നില്ല. എന്തൊക്കെ നിർബന്ധിച്ചാലും നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ, നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് പ്രശ്നം നോക്കാൻ ചെല്ലുമ്പോൾ പ്രശ്നചിന്തയിൽ നമ്മളുടെ ജീവിത കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അല്ലാതെ കണ്ടിട്ട് ഒരു പാർട്ടി വന്നപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നൊരു പാർട്ടിയാണ്, അവർക്ക് അവരുടെ മെഷീനറി എല്ലാ ദിവസങ്ങളിലും ഒടിഞ്ഞു വീഴും. ഫോളോബ്രിക്കിൻ്റെ കമ്പനിയുള്ള പാർട്ടിയാണ്, പാലക്കാട് നിന്ന് വന്നു. എല്ലാ ദിവസവും ഈ മെഷീൻ ഇങ്ങനെ ഒടിഞ്ഞ് താഴേക്ക് പോകും. ഒന്നുകിലും മെയിൻഷാഫ്റ്റ് ഓടിയുക, അല്ലെങ്കിൽ ബെയറിംഗ് നഷ്ടപ്പെടാം. അങ്ങനെ വർഷങ്ങളോളം ഈ പ്രവൃത്തിയായിട്ട് ഒത്തിരി ജോലിക്കാരെല്ലാമുണ്ട്. ഇവർ സ്പെയർ വാങ്ങിച്ചു വെച്ചാൽ ആ സ്പെയർ വരെ തീർന്നിട്ട് അടുത്ത് വാങ്ങാൻ പോകും. ഇങ്ങനെ ഒത്തിരി നഷ്ടത്തിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രോഗ്രാം കണ്ടു, അവർ പിന്നീട് നമ്മുടെ അടുത്തേക്ക് വന്നു, രാശിയൊക്കെ വെച്ച് നോക്കി ഇങ്ങനെ ഒരു തടസ്സം കൊണ്ട് മാറ്റാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഇതേപോലെ ഞങ്ങൾ വേറൊരു സ്ഥലത്ത് ഈ സംഭവത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ 4-5 ലക്ഷം രൂപ കൊടുത്ത വയ കൊള്ളാത്തൊരു പേര് പറഞ്ഞു, എന്തോ ഗഡ്ഗരാവണ വിഹിരണ പുനർനവ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിഞ്ഞൂടെ, എന്തൊക്കെയോ പുതിയതായിട്ടൊരു പേരും കൊണ്ടുവന്നിട്ട് ആരെങ്കിലും ഒരു വലിയ ആചാര്യനെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 1050 വർഷത്തെ പാരമ്പര്യമുണ്ട്, 2000 വർഷത്തെ പാരമ്പര്യമുണ്ടെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിക്ക് ചിന്തിക്കാനുള്ള ബോധമുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ കൊണ്ട് ചീട്ടും കാണിച്ചു തന്നു, 3,000,000 രൂപ പറഞ്ഞു. ഈ 3,000,000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് റിവേഴ്സ് ആവാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള ആചാര്യന്മാരൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ പറയുന്നുണ്ട്, പലരും പറയുന്നത് ആലില കൊണ്ട് വന്ന നിമിത്തം നോക്കാം, ആലില കൊണ്ട് ആസ്ട്രോളജി നോക്കാം, ഞങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഈ ആലില കൊണ്ടുവരുമ്പോൾ ഈ ആചാര്യനൊന്നും ആലില വാങ്ങിച്ചൊന്നും നോക്കുന്നില്ല. എല്ലാവരും പറയുന്നത് കൃത്യമായ രാശി പ്രമാണം വെച്ചിട്ട്, 12 രാശി വെച്ചിട്ടുള്ള പ്രമാണം പറയുന്നത്. വെറുതെ മനുഷ്യനെ കൊണ്ട് ആലില പറിക്കിട്ട് വരാൻ പറയും, ആലിലും കൊണ്ട് അവരെന്താ ചെയ്യുന്നത്? ആലില എണ്ണി നോക്കുമോ? ഈ പറഞ്ഞ കുബുദ്ധികളെല്ലാം ഞങ്ങളുടെ അടുത്ത് അറിയാം, പക്ഷെ നമ്മൾ പ്രയോഗിക്കാമല്ലോ. നമുക്ക് എന്തിനാ ഒരാൾ വിളിക്കുമ്പോൾ അതിൽ വരുമ്പോൾ ആ ടൈം വെച്ചാൽ ഉദയരാശി വെച്ചിട്ട് തന്നെ പ്രശ്നം ചിന്തിക്കാം, അതിൽ തന്നെ പരിഹാരം അല്ലാണ്ട്. പിന്നെ എന്തുകൊണ്ട് രാശി വയ്ക്കുന്നു, കൃത്യമായ രാശി വയ്ക്കുന്നു എന്ന് വെച്ചാൽ, രാശി വയ്ക്കുമ്പോൾ എന്തെങ്കിലും ബാധബോധകളുടെ കുറവ് ഇനി കാണാനുണ്ടെങ്കിൽ അത് കാണിച്ചു തരും. അപ്പോൾ പൂർണ്ണ സമ്പൂർണ്ണ പരിഹാരത്തിന് വേണ്ടി രാശി വയ്ക്കുന്നത് അല്ല. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, ആചാര്യൻ കെ വി സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ആ മന്ത്രോച്ചാരണങ്ങൾ ചെല്ലുമ്പോൾ പോലും ഒരു ഒരു നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയല്ല, ആർക്കാണോ പ്രോബ്ലം ഉള്ളത് അവരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പൂജാവിധികൾ തന്നെയാണ് താങ്കൾ ചെയ്യുന്നത്. എന്തുകൊണ്ട് ആ ഒരു ഇപ്പോൾ ഒരു വ്യക്തിക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലം ഉള്ള വ്യക്തി തന്നെ വരണം നിർബന്ധം പിടിക്കുന്നതിൻ്റെ കാരണം? അതിൻ്റെ ഒരു കാരണമാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ, ഒരു മനുഷ്യ ശരീരത്തിൽ 33 കോടി ദേവകളും 61,000 കോടി അസരാദികളുടെയും ഈ പ്രസരണം എല്ലാ മനുഷ്യ ശരീരത്തിലുണ്ട്. അപ്പോൾ ഏത് നെഗറ്റീവ് എനർജിയാണോ ഈ ഭക്തനെ കൂടുതൽ ശല്യം ചെയ്യുന്നത്, ആ, അതായത് നമ്മൾ ബാധ എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി എന്നാണ് ശരിക്കും ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു ശക്തിയെ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് ഇതിന് സാധിക്കും, അല്ലെങ്കിൽ കൂടെ കയറിയിരിക്കുന്ന ബാധയ്ക്ക് ഞാൻ എന്തായാലും ഇവിടെ പിടിക്കപ്പെടും എന്നുള്ള ആ പൂർണ്ണ ബോധ്യത്തോടുകൂടി തന്നെ അവിടെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ മന്ത്രങ്ങൾ പൂർണ്ണമായിട്ട് ഉച്ചത്തിൽ ആ വ്യക്തി കേൾക്കാൻ വേണ്ടി ചൊല്ലുന്നത്. അങ്ങനെ ചൊല്ലുമ്പോൾ അവർക്ക് മനസ്സിലാവും, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കീഴടങ്ങും. ഇത് തന്നെ അവർ വീട്ടിലിരുന്നാലും നമുക്ക് ചെയ്തു തീർക്കാം, പക്ഷെ അത് പൂർണ്ണമായിട്ട് അവർ കൂടി അറിയണം. അപ്പോൾ ഈ മെൻ്റലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരറിയണം എൻ്റെ പ്രശ്നം ഇവിടെ തീരുകയാണെന്നുള്ളത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇവർ സമൂഹ ജീവിതത്തിൽ ഒരിക്കലും, അതായത് ജോലിയൊക്കെ എടുക്കണം, ആ ജോലി എടുക്കാനൊന്നും ഇവർ തയ്യാറാവില്ല. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ആ ഹോളോബ്രിക്കിൻ്റെ കേസ് പറഞ്ഞു,
അപ്പൊ അവർക്ക് അവരുടെ നെഗറ്റീവ് എനർജി എല്ലാം മാറിക്കുമ്പോ പിന്നീട് മെയിൻ ഷാഫ്റ്റ് ഒടിഞ്ഞു വീഴുക, ബെയറിംഗ് പൊട്ടിപ്പോ, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാവില്ല. ഇതൊക്കെ നമ്മളുടെ അനുഭവങ്ങളാണ്. നമ്മൾ ഒരിക്കലും ഇപ്പൊ ചിലർ കരുതുന്നുണ്ടാവും, ഇപ്പൊ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുമ്പോ എന്തെങ്കിലും നോണയൊക്കെ ഒന്ന് പറയാ, നമുക്ക് അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഏതൊരു വ്യക്തി വേണമെങ്കിലും മുമ്പ് കഴിഞ്ഞുപോയ ഏതൊരു വ്യക്തി വേണമെങ്കിലും നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ വരും. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് മനുഷ്യന് ബോധ്യപ്പെട്ട് വരേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പൊ ഈ തടസ്സങ്ങൾ നമ്മൾ കാണുമ്പോൾ ആ തടസ്സം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊരു പരിഹാരം കാണുകയാണ് ശരിക്കും ചെയ്യേണ്ടത് അല്ലെ? അതായത് നമ്മൾ ജീവിച്ചു പോകുമ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ നമ്മളൊരു ജോലിക്ക് ട്രൈ ചെയ്തു, നമുക്ക് അർഹതപ്പെട്ട ഒരു ജോലിയാണ്, നമ്മളെക്കാളും ഒരുപാട് താഴെയുള്ളവർക്ക് ആ ജോലി കിട്ടുന്നുണ്ട്, നമുക്ക് മാത്രം കിട്ടുന്നില്ല, നമുക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമുക്ക് മാത്രം എന്താണ് ഇങ്ങനെയെന്ന് തോന്നുമ്പോൾ വിളിക്കാന്ന് പറയാം. അപ്പൊ ചിലരിത് കണ്ടിട്ട് വിളിക്കും, അവർക്കൊരു തമാശ പോലെ തോന്നുന്നേ. നമ്മൾ ശരിക്കും പറഞ്ഞത് ഒരു തത്വജ്ഞാനം പോലെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പലർക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്, അവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളുണ്ട് തടസ്സങ്ങളുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ ആ തടസ്സം എന്താണ് എന്ന് കണ്ടുപിടിക്കാനും മെനക്കെടാറില്ല, അതിന്റെ ഒരു പരിഹാരത്തിനും അവർ മെനക്കെടാറില്ല. തീർച്ചയായിട്ടും ഈ ഒരു തടസ്സം എന്താണ്, തങ്ങളെ ലൈഫിൽ ഉണ്ടാകുന്ന തടസ്സം എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ്, അതൊക്കെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ചുള്ള പരിഹാരമൊക്കെ കാണേണ്ടതല്ലേ? അതെ. അതായത് ഇന്നത്തെ സമൂഹത്തിലുള്ള ഒരു സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ ഒത്തിരി ജ്യോതിഷാചാര്യന്മാരുണ്ട്, ഒരുപാട് സ്ഥലത്ത് പൂജാതി കർമ്മങ്ങളുണ്ട്, എല്ലാ മതത്തിലുണ്ട്. ഇനി ഹിന്ദുമതം മാത്രമല്ല, എല്ലാ മതത്തിലും ഈ സംഭവം നടക്കുന്നുണ്ട്. ഹിന്ദുമതത്തിൻ്റെ മാത്രമാണ് അത്ര കണ്ടിട്ട് ഈ മാധ്യമങ്ങളെല്ലാം കുട്ടി കൊഴിച്ച് കൊണ്ടുവരുന്നുള്ളൂ. മറ്റുള്ള മതങ്ങളിൽ നടക്കുന്നത് ഇപ്പോൾ വിദേശത്തേക്ക് പോകണം ഒരു കുട്ടിക്ക് പോകണം എന്ന് പറഞ്ഞാൽ അവിടെ അതിൻ്റെ അധികാരപ്പെട്ട മതമേലധ്യക്ഷൻ പറയും കുട്ടി അവിടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്ര രൂപ, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഒരു കുട്ടിയുടെ വിവാഹത്തിനുള്ള സംഖ്യ, അല്ലെങ്കിൽ ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള. അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ പൂജാവിധികളുള്ളൂ, അവിടെ നടക്കുന്ന ഒരു കാര്യം ചെയ്യുന്നില്ല. അവസാനം പറയും ഇത് ഇവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പോയിട്ട് വരുമ്പോൾ, ഇപ്പൊ പോകുന്നതെല്ലാം അന്യമതക്കാർ പോകുന്നത് കൂടുതൽ ലണ്ടനിൽ, അമേരിക്കയിൽ, ആസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പൊ അവരോട് പറയും ഒരു വീട് വെച്ച് കൊടുക്കാനുള്ള സെറ്റപ്പ്, അല്ലെങ്കിൽ ഒരു കുട്ടി വിവാഹം കഴിച്ചാൽ, അതൊക്കെ 2-3 ലക്ഷം 5 ലക്ഷം രൂപയ്ക്കാണ്. അപ്പൊ അതൊന്നും ഒരിക്കലും തട്ടിപ്പായിട്ട് ഒരു മാധ്യമങ്ങളും വിളംബരം ചെയ്യില്ല. ഹിന്ദുമതത്തിന് നടക്കുന്ന ഏതൊരു കാര്യമാണെങ്കിൽ പോലും, ഏതെങ്കിലും ഒരു ആചാര്യന് ചെറിയൊരു പിഴവ് പറ്റിയാൽ പോലും അത് തട്ടിപ്പെന്ന് പറയുള്ളൂ. ഇത് തന്നെ പല ആശുപത്രികളിലും ഡോക്ടർമാർ 100 പേരെ ചികിത്സിച്ചിട്ട് 10 പേരെ രക്ഷപ്പെടുള്ളൂ, 90 പേര് മരിച്ചിട്ടുണ്ടാവും. ആ 90-ന്റെ കഥയൊന്നും പുറത്തുണ്ടാവില്ല. ഈ 10 വരുന്നത് വളരെ ഫ്ലാഷ് ചെയ്താൽ കൊണ്ടുവരും. ഇത് തന്നെ ഒരു ജ്യോതിഷാചാര്യം 100 പേരെ രക്ഷിച്ചിട്ടുണ്ടാവും, 2 എണ്ണം പൊട്ടിയിട്ടുണ്ടാവും. ഈ 2 എണ്ണം പൊട്ടിക്കഴിയുമ്പോൾ ഈ 2 എണ്ണത്തിൻ്റെ പേര് ക്രൂശിക്കേറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ ഒരു തെറ്റായ കാഴ്ചപ്പാടാണ്. ഇതിൽ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞു ചില ആചാര്യന്മാർ കുറച്ച് പഠിച്ചിട്ട് വന്നിരുന്ന അഭ്യാസം കാണിക്കുന്നുണ്ട്. കൃത്യമായ വ്രതനിഷ്ഠയോടുകൂടി, അനുഷ്ഠാനത്തോടുകൂടി, മന്ത്രതന്ത്രങ്ങളോടുകൂടി എന്ത് ചെയ്തു കൊടുത്താൽ, ഇത് കലിയുഗമാണ്, അതിലൊരു തർക്കമില്ല, 16 ജപിച്ചു കൊടുത്തു കഴിഞ്ഞാൽ. ഞാനെല്ലാം പറയുന്നത് അത്ര സംശയമുള്ളവർ എൻ്റെ അടുത്ത് വരൂ, സംശയമുള്ളവർക്ക് ഞാൻ നിങ്ങൾ പറയുന്ന രീതിയിൽ 16 ജപിച്ച് നിങ്ങൾ പറയുന്ന ഒരു ആവശ്യം നടത്തി തരാം. അത് നടത്തി ബോധ്യപ്പെട്ടിട്ട് മാത്രം നമ്മുടെ അടുത്തേക്ക് വന്നാൽ മതി. ഇപ്പോൾ ഭാര്യ ഭർത്താവ് തമ്മിൽ വളരെ കലഹമാണ്, നമ്മുടെ അടുത്ത് വന്നാൽ ഒരു അവർ കൊണ്ടുവന്ന പഞ്ചസാര ഒരു 10 മിനിറ്റ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഈ മാജിക്കാർ കാണിക്കുന്ന പോലെ പൊടിയൊന്നും നമുക്കിടേണ്ട കാര്യമില്ല. നമ്മുടെ കൈവരിൽ, അണിവരിൽ വെച്ചിട്ട് മന്ത്രം ജപിച്ചിട്ട് 10 മിനിറ്റ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് അവിടെ വീട്ടിൽ ചെന്നിട്ട് ആ ചായയിലോ കാപ്പിയിലോ നോണിലല്ലാത്ത എന്തെങ്കിലും ഈ പഞ്ചസാര കലക്കിയിട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും അവിടെ മാറ്റം സംഭവിക്കും. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അങ്ങനെയല്ല നമ്മുടെ അടുത്തേക്കെല്ലാം പൂജയ്ക്ക് ആളുകൾ വരുന്നത്. അപ്പോൾ നടക്കില്ലെന്നായാലും അതിന് കൃത്യമായ മൂലമന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. മന്ത്രോച്ചാരണങ്ങളെല്ലാം കൃത്യമായ ഒരു ഉച്ചാരണം, കൃത്യമായ ഉച്ചാരണം അല്ല, കൃത്യമായ മന്ത്രതന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ല, ഉച്ചാരണ ശുദ്ധി മാത്രമല്ല ഇതിൻ്റെ പ്രാധാന്യം. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. വളരെയധികം പ്രയോജനപ്രദം തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് എന്ന് കരുതുന്നു. തടസ്സങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാവാം, പക്ഷെ ആ തടസ്സങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുകയും അതിനുള്ള പരിഹാരങ്ങൾ കാണുകയും ചെയ്യണമെന്നാണ് ആചാര്യൻ ശ്രീ കെ വി സുഭാഷ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം. ജീവിത വിജയത്തിനും വിദ്യാർത്ഥികൾക്കുള്ള ഉന്നത വിജയത്തിനുമായി അശ്വാരൂഢ യന്ത്രം ശ്രീ കെ വി സുഭാഷ് പ്രത്യേകമായി തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഉത്തമമായ അനുയോജ്യമായ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിനും സൽസന്താന സൗഭാഗ്യത്തിനും വരദാക്ഷായണി പൂജയ്ക്കും 7 തലമുറയിലെ സർപ്പദോഷം തീർക്കുന്നതിനുള്ള നമശിവായ പരമമിട്ടുകൊണ്ടുള്ള പാൽപായസ ഹോമവും ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിന്റെ മാത്രം പ്രത്യേകതയാണ്.